തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടും കണ്ണൂർ കോർപ്പറേഷനിൽ യുഡിഎഫിനുള്ളിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. മൂന്ന് ഡിവിഷനിലേക്ക് 9 പേരാണ് ഇതുവരെ പത്രിക നൽകിയത്. ഒരു ഡിവിഷനിൽ ലീഗ് വിമതയും മത്സരരംഗത്തുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചിട്ടും കണ്ണൂർ കോർപ്പറേഷനിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായില്ല. തർക്കം കാരണം പല ഡിവിഷനുകളിലും ഒന്നിലേറെ സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. കോൺഗ്രസ് മത്സരിക്കുന്ന സൗത്ത് ബസാർ, തായത്തെരു, കാനത്തൂർ എന്നിവിടങ്ങളിലാണ് പ്രതിസന്ധിയുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ വ്യാഴാഴ്ച 3 ഡിവിഷനുകളിലായി 9 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. സൗത്ത് ബസാറിൽ പി മാധവൻ, പി സി അശോക് കുമാർ, ശ്രീനിവാസൻ, റിനീഷ് കളത്തിൽ എന്നിവർ പത്രിക നൽകി. തായത്തെരുവിൽ ടി സി താഹ, നൌഫൽ, സുരേഷ് ബാബു എലയാവൂർ എന്നിവരും കാനത്തൂരിൽ ഷിബു റോബോട്ട്, സുരേശൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് നേതാക്കൾ ആവർത്തിക്കുന്നത്. എവിടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ താഴെ തട്ടിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ അതിനും സമയമുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് സാധിക്കും. ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ആവശ്യമായ ഒരു ടീം നേതൃത്വത്തിനകത്ത് രൂപീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് മത്സരിക്കുന്ന വാരൻ ഡിവിഷനിൽ മുസ്ലിം ലീഗ് പ്രതിനിധിയും പത്രിക നൽകിയിട്ടുണ്ട്. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ച നീർച്ചാൽ, കസാനക്കോട്ട വാർഡുകളിൽ ഒടുവിൽ ലീഗ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. 24 കണ്ണൂർ.